നമസ്കാരം. ഇടത് കൈയിലെ ഞരമ്പ് മുറിച്ചാണ് നടൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഒപ്പം ഏതോ ഗുളികകളും കഴിച്ചിരുന്നു. അസ്വാഭാവികമായി കാർ കാനയിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് കണ്ട് അടുത്തെത്തിയ നാട്ടുകാരും പോലീസുമാണ് ആദിത്യനെ തിരിച്ചറിഞ്ഞത്. വാഹന നമ്പർ കണ്ടാണ് നാട്ടുകാർ ആദിത്യനാണെന്ന് അറിഞ്ഞത്. ഡോർ തുറന്നപ്പോൾ കണ്ടത് ചോര വാർന്ന നിലയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആദിത്യനെ. താങ്ങിയെടുത്തപ്പോൾ മടിയിൽ നിന്നും ഗുളികകൾ നിലത്തേക്ക് വീണു. ഇന്നലെ വൈകുന്നേരം 7:30 നടൻ ആദിത്യനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പോലീസും സുഹൃത്തുക്കളും ചേർന്ന് തൊട്ടടുത്ത ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തീവ്ര പരിചരണ വിഭാഗത്തിൽ ശുശ്രൂഷ നൽകിയതോടെ അപകടനില തരണം ചെയ്തു. പിന്നീട് കൈഞരമ്പ് മുറിച്ച ഇടത് കൈയിൽ തുന്നലുമിട്ടു. ഗുളികകൾ കഴിച്ചതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് പോലീസ് പറഞ്ഞു. ലോക്ഡൌൺ ആയതിനാൽ സംഭവം നടന്ന നടുവിലായിൽ ആരും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമായപ്പോൾ സുഹൃത്തുക്കൾ ഇതുവഴി പോയപ്പോഴാണ് കാർ കണ്ടത്. ഈ സമയം തന്നെ കാറിനടുത്തേക്ക് പോലീസും എത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചയുടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ബോധം തെളിഞ്ഞു. ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മുറിവ് തുന്നിക്കെട്ടിയത്. പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത്. എനിക്ക് മരിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നു. അമിതമായി ഗുളിക കഴിച്ചതിനാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാനായാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. നടി അമ്പിളി ദേവിയുമായുള്ള വിവാഹവും തർക്കങ്ങളും സമീപ ദിവസങ്ങളിലും ഏറെ ചർച്ചയായിരുന്നു. ഭാര്യ അമ്പിളി ദേവിയുമായുള്ള പ്രശ്നങ്ങൾ പലവിധ ചർച്ചകൾക്ക് വഴിവെച്ചു. ആദിത്യൻ വീട്ടിലെത്തി അക്രമം കാണിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. അമ്പിളി ദേവിയെ ആദിത്യൻ ചീത്ത പറയുന്ന ഓഡിയോയും ചർച്ചയായിരുന്നു. പോലീസ് കേസ് കൊടുക്കുന്നതും അമ്പിളി ദേവി സജീവമായി ആലോചിച്ചിരുന്നു. ഇതിനിടെയാണ് ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. കുറച്ചുകാലമായി തൃശൂരിലെ വാടക വീട്ടിലാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. ആദിത്യന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് അമ്പിളി ദേവി രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് സീരിയൽ താരദമ്പതിമാരുടെ കുടുംബ പ്രശ്നം പുറം ലോകത്ത് എത്തുന്നത്. തൃശൂരിൽ വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പമാണ് ആദിത്യന്റെ ഇപ്പോഴത്തെ ജീവിതമെന്നും വിവാഹമോചനത്തിനായി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അമ്പിളി ദേവി പറഞ്ഞിരുന്നു. ഈ ആരോപണമെല്ലാം ആദിത്യൻ നിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ആദിത്യന് സംസാരിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.